ഓരോ ദിവസവും ജീവിതം ഈ പ്രോഗ്രാം കാണുന്നവർക്ക് നന്ദി പറയുന്നു ദൈവത്തിന് ജീവിതത്തിൽ സ്ഥാനം നൽകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അവന് സ്ഥാനം നൽകിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ കാണുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ സമയത്തിന്റെ ആദ്യഫലം ദൈവത്തിന് നൽകിയ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി സമയം ചിലവാക്കാൻ സാധിക്കില്ലെന്ന് കരുതിയാലും ദൈവമത് നിങ്ങളുടെ അന്നേ ദിവസത്തെ ബാക്കിയുള്ള സമയത്തെ എളുപ്പമാക്കി തീർക്കും ദൈവത്തിന് സ്ഥാനം നൽകുന്നതിനെക്കുറിച്ചുള്ള ഈ സന്ദേശം ഞാൻ തുടരുകയാണ് ദയവായി കേൾക്കുകയും ദൈവം നമുക്ക് ആവശ്യമുള്ള എല്ലാം നൽകിയിട്ടുണ്ട് ഇന്ന് ഏതൊരു ക്രിസ്ത്യാനിക്കും ഒന്നും അറിയാത്തവനാണെന്ന് ഒഴിവുകഴിവ് പറയാനാവില്ല നമ്മുടെ പക്കൽ ടീച്ചിങ് ടൈപ്സ് ഉണ്ട് ക്രിസ്ത്യൻ ടി ഉണ്ട് ക്രിസ്ത്യൻ റേഡിയോ ഉണ്ട് ധാരാളം പുസ്തകങ്ങളുണ്ട് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ധാരാളം പുസ്തകങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ എവിടെയെങ്കിലും ആഴ്ചയുടെ അവസാനമോ മറ്റു ദിവസങ്ങളോ ഏതെങ്കിലും ഒരു ക്രിസ്തീയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ദൈവവചനം അറിയില്ലെന്നാർക്കും ഒഴിവുകഴിവ് പറയാനാവില്ല നിങ്ങൾക്കറിയാമോ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല ഇത് ഗ്രഹിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളുടെ സമയത്ത് എന്തിനാണ് ചിലവാക്കുന്നത് എന്താണ് നമുക്ക് പ്രധാനപ്പെട്ടത് നിങ്ങൾക്കൊരു കാര്യം ചെയ്തേ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാറില്ലേ എന്നെ ദേഷ്യത്തോടെ തുറച്ചു നോക്കരുത് എന്താ നിങ്ങൾക്ക് അതിന് സമയമില്ല ഞാൻ എത്ര തിരക്കിലാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അറിയാം നിങ്ങൾ എത്ര തിരക്കിലാണെന്ന് എനിക്കറിയാം നാം എല്ലാം ബിസിയാണെന്ന് അറിയാം നിങ്ങൾക്കെല്ലാം വ്യത്യസ്ത ജീവിത രീതിയാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് നാലോ അഞ്ചോ കുട്ടികളുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാവും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്ത് കടക്കുന്നതിന് മുൻപ് എന്നെപ്പോലെ രണ്ട് മണിക്കൂർ സമയം ഉണ്ടാവില്ലായിരിക്കാം എന്നാൽ ഒരു കാര്യം അറിയാമോ നിങ്ങൾക്ക് വെറും പതിനഞ്ച് മിനിറ്റ് സമയം കിട്ടിയാൽ പോലും അത് ഒരുപക്ഷെ ബാത്റൂമിലായാലും വാതിൽ അടച്ച ശേഷം വെള്ളം തുറന്ന് വിടുക അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ശബ്ദവും കേൾക്കില്ല ദൈവവുമായി ഒരല്പം സമയം ചിലവാക്കാം നിങ്ങൾ ജീവിതത്തിൽ ദൈവത്തിന് മുൻഗണന നൽകാനായി എടുക്കുന്ന ഏത് പ്രയത്നത്തെയും വിതയ്ക്കുന്ന ഏത് വിറ്റിനെയും തീർച്ചയായും ദൈവം ബഹുമാനിക്കും എന്നത് ഉറപ്പാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം ഒരിക്കലും ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കില്ല ശാപം സമാധാനമില്ലായ്മയും ഉണ്ടാക്കും കലാപവും കുഴപ്പവും വിഷമവും ഉത്കണ്ഠയും ഉണ്ടാക്കും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കുറ്റബോധം ഉണ്ടാക്കും ശാപം എന്നാൽ നിങ്ങളെക്കുറിച്ച് മോശമായ തോന്നൽ ഉണ്ടാവുകയാണ് കുറ്റബോധവും ശിക്ഷാവിധയും തോന്നുക തോൽവിയാണെന്ന് തോന്നുക അസുരക്ഷിത്വം തോന്നുക തരം താഴ്ന്ന തോന്നൽ വിലമതിപ്പില്ലെന്ന തോന്നൽ മൊത്തത്തിൽ ശാപത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തന്നെക്കുറിച്ച് കുറിച്ച് ബഹുമാനം ഉണ്ടാവില്ല എന്നാൽ ആവർത്തന പുസ്തകം മുപ്പത് പത്തൊൻപത് പറയുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവനും മരണവും വയ്ക്കുന്നു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു ജീവൻ തിരഞ്ഞെടുക്കൂ 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 തീരുമാനം എന്നാൽ എന്താണെന്നറിയാമോ തീരുമാനമെന്നാൽ എപ്പോഴും അർത്ഥം ഇതാണ് ഒന്നുകിൽ എനിക്ക് എളുപ്പമുള്ള വഴി വഴിയുണ്ടാവും അഥവാ കഠിനമായ വഴി ഏതാണ് എനിക്ക് ഇഷ്ടം അതിലൂടെ പോവാം അഥവാ ഏതാണ് ശരിയെന്ന് തോന്നുന്നു ആ വഴിയിലൂടെ പോവാം എല്ലാവരെയും പോലെ കഠിനമായ ഇടുങ്ങിയ വഴിയിലൂടെ എനിക്ക് പോവാം മത്തായി ഏഴ് പ്രകാരം അഥവാ എനിക്ക് എല്ലാവരെയും പോലെ വിശാലമായ പാത തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കുക എന്നത് എപ്പോഴും ഞാൻ നേരായത് തിരഞ്ഞെടുക്കാൻ പോവുകയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യാൻ എനിക്ക് എന്നെ തന്നെ ചിട്ടപ്പെടുത്താൻ സാധിക്കുകയാണ് ഞാൻ പറഞ്ഞതാരും കേട്ടില്ലേ തീരുമാനം എന്നാൽ ചിട്ട എന്നാൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യുമെന്ന തീരുമാനം എടുക്കുകയാണ് എന്നാൽ അതാണ് ഏറ്റവും നല്ലത് എന്നെനിക്കറിയാം നമ്മുടെ ജടീകത നമ്മെ ഭരിക്കാൻ അനുവദിക്കരുത് എന്നെപ്പോഴാണ് പഠിക്കാൻ പോകുന്നത് സാത്താൻ നമ്മെ നശിപ്പിക്കാനായി ജഡത്തിലൂടെ പ്രവർത്തിക്കും എന്നാണ് മനസ്സിലാവുക സാത്താൻ എന്താണ് ചെയ്യുകയെന്നോ അവൻ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച ശേഷം കുപ്പയിലേക്ക് വലിച്ചെറിയും എന്നിട്ട് നിങ്ങൾ ചെന്ന് മറ്റാരുടെങ്കിലും ജീവിതം നശിപ്പിക്കും ഇപ്പോൾ നമുക്ക് നല്ലതാണെന്ന് കരുതുന്ന കാര്യം ചെയ്യാനും നാളെക്കുറിച്ച് മറക്കാനും സാത്താൻ നമ്മോട് പറയും ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നീട് എന്നത് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും പിന്നത്തേതിൽ നിന്ന് നമുക്ക് ആർക്കും രക്ഷപ്പെടാനാവില്ല അത് നാളെ വരെ മാറ്റിവെക്കാനാവില്ല നാളെ എന്നത് എന്നും വന്നുകൊണ്ടിരിക്കും ഏതൊരു ചിട്ടയും ഉടനെ സന്തോഷമുണ്ടാക്കില്ല പക്ഷെ പിന്നത്തേതിൽ അത് നീതിയുടെ കൊയ്ത്ത് കൊണ്ടുവരും സദൃശ്യവാക്യം രണ്ട് കാരണം കൂടാതെ ശാപം പറ്റുകയില്ല നിങ്ങൾ പറയും ഒരു മിനിറ്റ് യേശു നമ്മെ ശാപത്തിന്റെ നിയമത്തിൽ നിന്ന് വീണ്ടെടുത്തില്ലേ എന്നോട് ശാപത്തെപ്പറ്റി പറയരുത് ജോഷ് നാം ഇന്ന് ശാപത്തിൻ കീഴിൽ ജീവിക്കുന്നില്ല കൃപയുടെ കീഴിൽ ജീവിക്കുന്നു അത് ശരിയാണ് നിങ്ങൾക്കറിയാമോ കൃപ പാപം ചെയ്യാനുള്ള ഒഴിവ് കഴിവല്ല കൃപ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയാണ് നിങ്ങൾക്ക് കൃപയുണ്ടെന്നത് ശരിയാണ് ദൈവത്തിന് കൃപ ലഭിച്ചിരിക്കുന്നത് ശരിയായത് ചെയ്യാൻ നിങ്ങളെ ചിട്ടപ്പെടുത്താനാണ് നിങ്ങൾ ഇതിലെയാണ് പോവേണ്ടതെന്ന് അറിയുമ്പോൾ ജഡം പറയും ഇതിലേ പോ എന്ന് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമേ എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക എന്നെ സഹായിക്കുക ദൈവം എനിക്ക് കൃപത ശരിയായത് തിരഞ്ഞെടുക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് തരണമേ ഇതിനോട് പറ്റില്ലെന്ന് പറയാൻ സഹായിക്കണമേ ദൈവമേ ഇതിനോട് ശരി എന്ന് പറയാനും ജഡവുമായി യോജിക്കാതിരിക്കാൻ എന്നെ സഹായിക്കുക എൻ്റെ കൂട്ടുകാരോടുത്ത് പോവാതിരിക്കാൻ സഹായിക്കുക പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിൽ നടക്കാൻ അനുവദിക്കുക അപ്പോൾ നിങ്ങൾ കൃപക്കായി കരയണം കൃപ എന്നത് വെറുതെ രക്ഷിക്കപ്പെടുകയല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും വിജയത്തോട് ജീവിക്കാൻ സഹായിക്കുന്നതിനുള്ള കൃപ നിങ്ങൾ അൽത്താരയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ പാപങ്ങളും ഒരിക്കൽ ക്ഷമിക്കപ്പെടാൻ മാത്രമുള്ളതല്ല ഈ കൃപ കൃപ ദിവസവും പാപത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ളതാണ് നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരും തെറ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് തെറ്റ് ചെയ്യാതെ മൂന്ന് ദിവസം രാത്രി തുടർച്ചയായി വീട്ടിൽ തന്നെ ഇരിക്കാനുള്ള ശക്തി നൽകുന്നതാണ് കൃപ എന്നത് പാപത്തോടില്ലെന്നും ദൈവത്തോട് അതേ എന്നും പറയാനുള്ള ശക്തിയാണ് കൃപ കൃപ എന്നത് ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവത്തോടൊത്ത് സമയം ചെലവാക്കാനുള്ള ശക്തിയാണ് രാത്രി ടി വി ഓഫ് ചെയ്ത് നന്നായി ഉറങ്ങി അടുത്ത ദിവസം അത് രാവിലെ എഴുന്നേൽക്കാനുള്ള ശക്തി നൽകപ്പെടുന്നതാണ് കൃപ എന്നത് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ആദ്യത്തെ പത്ത് ശതമാനം ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞത് പ്രകാരം ചെയ്യാനുള്ള ശക്തിയാണ് കൃപ എന്നത് ഞാനിപ്പോൾ ചിലരുടെ പെരുവരൽ ശക്തമായി നിലത്തൂർന്നാൻ ഇടയാക്കിയിരിക്കുന്നു മത്തായി ആറ് മുപ്പത്തിമൂന്ന് പറയുന്നു ആദ്യം ദൈവരാജ്യത്തെയും അവൻ്റെ നീതിയെയും അന്വേഷിക്കുക അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് താനെ വരും ഇത് ദൈവവചനത്തിലുള്ള ഏറ്റവും മഹത്തായ ഒരു വചനമാണ് ആദ്യം ദൈവരാജ്യത്തെയും അവൻ്റെ നീതിയെയും അന്വേഷിക്കുക അപ്പോൾ മറ്റെല്ലാം നിങ്ങൾക്ക് താനെ വന്നു ചേരും മറ്റെല്ലാം താനെ വരും സമാധാനം സന്തോഷം നീതി നല്ല ബന്ധങ്ങൾ സമൃദ്ധി വിജയം അഭിവൃദ്ധി എന്നിവയെല്ലാം നിങ്ങൾ ഒന്നും തേടേണ്ട ആവശ്യമേയില്ല സാധനങ്ങൾ അന്വേഷിക്കുന്നത് അവസാനിപ്പിക്കുക സാധനങ്ങൾ അന്വേഷിക്കുന്നത് പ്രൊമോഷൻ അന്വേഷിക്കുന്നത് വിവാഹത്തിനും വിവാഹം ഏർപ്പാടാക്കാനും കുട്ടികൾ ഉണ്ടാവാനും അന്വേഷിക്കുന്നത് അവസാനിപ്പിക്കൂ എല്ലാവർക്കും എപ്പോഴും ഒരു പ്രോജക്റ്റ് ഉണ്ടാവുമെന്നറിയാമല്ലോ ആരുടെയെങ്കിലും കാര്യത്തിൽ നാം എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ളവരെ കുശവന്റെ ചക്രത്തിൽ നിന്ന് വിടുവിക്കാൻ പരിശുദ്ധാത്മാവ് ജൂനിയർ ആവുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ அது போல ரெக்த சாட்சிகள் உண்டு யோப் ஜூனியர் தெய்வத்தின் நம்முட ஜீவிதத்தில் പ്രഥമസ്ഥാനം നൽകുന്നു എന്നത് തെളിയിക്കാനായി ആദ്യ ഫലത്തിൻ്റെയും സമയവും ഉൾപ്പെടെ എല്ലാം ആദ്യ കാര്യങ്ങളുടെ നിയമപ്രകാരം നാം വിശ്വാസത്തോടെ ദൈവത്തിന് സമർപ്പിക്കുക എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ദൈവമേ എൻ്റെ ജീവിതത്തിൽ അങ്ങേക്കാണ് പ്രഥമസ്ഥാനം നിങ്ങൾ അവന് തീരെ സമയം കൊടുക്കാതെ ദാനത്തെക്കുറിച്ച് അവൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നില്ല ഇത് നിങ്ങളുടെ പണം കിട്ടാൻ വേണ്ടി പറയുന്നതല്ല ദൈവത്തിന് അവൻ പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ആദ്യഫലം കൊടുക്കാൻ ആരംഭിച്ചാൽ ഇവിടെ ഇരുന്നുകൊണ്ട് ജനങ്ങൾ കരുതുന്നുണ്ടാവും എനിക്കത് ചെയ്യാനാവില്ല ഒരിക്കലും ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറാൻ ഇത് നിങ്ങളുടെ 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 മികച്ചതാണ് ജീവിതവുമായി ഇതിന് ചില ബന്ധമുണ്ട് ശമ്പളത്തിന്റെ ആദ്യത്തെ പത്ത് ശതമാനം ദൈവത്തിന് നൽകുമ്പോൾ നിങ്ങളിൽ മാറ്റമുണ്ടാവും അതാണ് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ആദ്യ ഫലം ആ പണത്തിനായി നിങ്ങൾ അധ്വാനിച്ചു ആ പണത്തിനായി നിങ്ങൾ കഷ്ടപ്പെട്ടു ആ ജോലിക്കായി നിങ്ങൾ സമയം ചിലവാക്കിയിരിക്കുന്നു ആ പണം നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് പണം കൊടുക്കുന്നു എന്നത് മാത്രമല്ലാതെ നിങ്ങൾ ഇങ്ങനെ പറയുന്നു ഞാനിതാ അങ്ങേക്ക് നൽകുന്നു എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ആരാധന ആരംഭിച്ചതെന്ന് ആരംഭിച്ചതെന്നറിയാമോ ശനിയാഴ്ചയായിരുന്നു എപ്പോഴും ശബ്ദത്ത് ഇന്നും ഔദ്യോഗികമായി അന്നാണ് ശബ്ദത്ത് എന്നാൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ആരാധിക്കാൻ ആരംഭിച്ചതെന്ന് അറിയാമോ കാരണം ഞായറാഴ്ച പ്രവൃത്തി ആഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ് അതുകൊണ്ട് പണ്ടുള്ള ക്രിസ്ത്യാനികൾ കരുതി ദൈവത്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം എന്ന് നാം തെളിയിക്കുകയാണ് അതുകൊണ്ട് ഞായറാഴ്ച എല്ലാവരും പണം ഉണ്ടാക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുമ്പോൾ നാം ഒരുമിച്ച് കൂടി ഇരുന്ന് ആരാധിക്കുകയും ഒരുമിച്ച് സ്തുതിക്കുകയും വചനം പഠിക്കുകയും നാം ദൈവത്തെ വിശ്വസിച്ച് അവന് സ്ഥാനം നൽകുന്നുവെന്നും കാണിക്കുകയാണ് അങ്ങനെയാണ് ഞായറാഴ്ച ആരാധന ആരംഭിച്ചത് ആമേൻ ദൈവമേ അങ്ങാണ് ആദ്യം എന്നവർ പറയുകയായിരുന്നു നിങ്ങൾ ദൈവത്തിന് എല്ലാറ്റിൻ്റെയും ആദ്യത്തേത് നൽകുമ്പോൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു അവർ ആദ്യത്തേത് നൽകാതിരുന്നാൽ എല്ലാം ശപിക്കപ്പെടുന്നു ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചു പഠിച്ചതാണ് ഇതിനെക്കുറിച്ച് ചിലരെഴുതിയ പുസ്തകങ്ങളെല്ലാം വായിച്ചു പഴയ നിയമത്തിൽ എല്ലാം അവർക്കറിയാം അവർക്ക് അതിനെക്കുറിച്ച് എന്നെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം ആദ്യഫലത്തിൻ്റെ നിയമങ്ങളിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചതെന്ന് ഞാൻ കൃത്യമായി നിങ്ങളോട് പറയാം എനിക്ക് കുറച്ച് തരണം എന്നല്ല ദൈവം പറഞ്ഞത് അവൻ പറഞ്ഞു ആദ്യ ഫലം ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കിയാൽ കയ്യീൻ തൻ്റെ ഫലത്തിൽ നിന്ന് ചിലത് കൊണ്ടുവന്നെന്ന് പറയുന്നു ആബേൽ തൻ്റെ ആടുകളുടെ ആദ്യ ജാതനെ കൊണ്ടുവന്നു ദൈവം ആബേലിൻ്റെ കാഴ്ചയെ അനുഗ്രഹിച്ചു കയ്യീൻ്റെ കാഴ്ചയെ ദൈവം അനുഗ്രഹിച്ചില്ല കയ്യീൻ ആബേലിനോട് അസൂയ തോന്നി കാരണം അവനോട് ദൈവം കരുണ കാണിച്ചു അവനെ അനുഗ്രഹിച്ചു അതുകൊണ്ട് അവൻ ആബേലിനെ ബലിനെ കൊന്നു അങ്ങനെയല്ലേ ജനങ്ങൾ ചെയ്യാറ് ചെയ്യുന്നു ഇയാൾക്ക് നേരായത് ചെയ്യാൻ ഇഷ്ടമല്ല എന്നിട്ട് ഇയാൾക്ക് അസൂയ തോന്നും പക തോന്നും കാരണം അയാൾ നേരായത് ചെയ്തില്ലേ എല്ലാവർക്കും ഒരേ അവസരങ്ങളാണ് നൽകപ്പെടുന്നത് ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ചിലർക്ക് വേണ്ടിയുള്ളതല്ല ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം അവനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അവന്റെ ഇഷ്ടം നടത്തുന്നവർക്ക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സാധ്യമാവും ഞാൻ കുറെ കാലം മുൻപ് മനസ്സിൽ ഉറപ്പിച്ചു ഞാനാണ് ഭാഗ്യശാലി എനിക്കാണ് അതെല്ലാം ലഭിക്കാൻ പോകുന്നത് ഞാൻ ഒഴിവ് കഴിവുകൾ പറയില്ല ഞാൻ ഭൂതകാലത്തെ ലൈംഗിക പീഡനത്തെ കുറ്റപ്പെടുത്തില്ല എന്റെ മാതാപിതാക്കളെ ഞാൻ കുറ്റപ്പെടുത്തില്ല ഞാൻ ഞാനൊരു സ്ത്രീയായി ജനിച്ചതിനെ കുറ്റപ്പെടുത്തില്ല ഞാൻ ഒന്നിനെയും ഇനി കുറ്റപ്പെടുത്തില്ല എനിക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ല എന്ന് ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല എന്റെ നിറം ശരിയല്ലെന്നും ഞാൻ അതല്ല ഇതല്ല എന്നും കുറ്റപ്പെടുത്തില്ല ഞാനാണ് ആ ഭാഗ്യശാലി ഹലേ എനിക്ക് എന്തെല്ലാം ഉണ്ടാവും എന്ന് ബൈബിൾ പറഞ്ഞു അതെല്ലാം എനിക്ക് കിട്ടും ഞാൻ ആരാണ് ഞാൻ ഭാഗ്യശാലിയാണ് നിങ്ങൾ ആരാണ് ഭാഗ്യശാലികളാണ് ദൈവം എന്നെ അനുഗ്രഹിക്കും ഞാൻ അതിനായി അന്വേഷിക്കേണ്ടതില്ല ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു അവൻ എന്റെ ആദ്യ ഫലങ്ങളെ നൽകുന്നു അതിനായി ഞാൻ എന്നെ ചിട്ടപ്പെടുത്തേണ്ടതാണ് ഇതൊരു പ്രശ്നമല്ല എനിക്കത് ഇഷ്ടമാണ് ഞാൻ അതിനടിമയായി കഴിഞ്ഞു പക്ഷേ തുടക്കത്തിൽ നിങ്ങൾ തുടക്കത്തിലാണെങ്കിൽ നിങ്ങളുടെ വികാരം എനിക്കറിയാം ഞങ്ങൾ ആദ്യം മുഴുവൻ ശമ്പളത്തിന്റെ പത്ത് ശതമാനം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്തുമാത്രം എന്ന് ഓർക്കുന്നു ഞാൻ വളരെയധികം പേടിച്ച് തുറക്കുന്നു ദൈവം പറഞ്ഞു നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ശമ്പളത്തിൻ്റെ അല്ല മുഴുവൻ തുകയുടെയും പത്ത് ശതമാനം എന്തുകൊണ്ടാണ് നൽകാത്തത് ഓ ദൈവമേ അപ്പോൾ ആഴ്ചയിൽ അൻപത്തിരണ്ട് ശതമാനം ഡോളറും കൂടി കൊടുക്കേണ്ടി വരില്ലേ എനിക്കതിന് പറ്റില്ല പക്ഷേ ആദ്യത്തെ ആഴ്ച ഞങ്ങൾ കൊടുത്തു അപ്പോൾ മാസം തോറും വീട്ടിനു വേണ്ടി അടച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു മാറ്റം സംഭവിച്ചു ഞങ്ങളുടെ മാസം തോറുമുള്ള ഗ്യാസ് ബില്ലിൽ മാറ്റമുണ്ടായി അത് ഒരു വർഷത്തേക്കായി വിഭാഗിക്കാൻ അനുവദിക്കുകയുണ്ടായി ഞങ്ങൾ അൻപത്തിരണ്ട് ഡോളർ കൂടുതൽ കൊടുത്തപ്പോൾ ഒരാഴ്ച ഞങ്ങൾക്ക് അൻപത്തിമൂന്ന് ഡോളർ തിരിച്ചു കിട്ടി ഓരോ മാസവും ഞങ്ങൾക്കത് കിട്ടി അതായത് മാസം അൻപത്തിരണ്ട് ഡോളർ അധികം ദൈവം എല്ലാം ഒരാഴ്ച തന്നെ തിരിച്ചു നൽകുകയുണ്ടായി ദൈവത്തെക്കാൾ ഉപരി നമുക്ക് കൊടുക്കാനാകും ദൈവത്തെ നിങ്ങൾക്ക് തെളിയിക്കാനായി ഒരു അവസരം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ നിങ്ങളെ തന്നെ പരിപാലിക്കുന്നത് അവസാനിപ്പിക്കൂ ദൈവത്തെ പ്രഥമ സ്ഥാനത്ത് പ്രദർശിക്കാതിരിക്കുന്നതിൻ്റെ അപകടം എന്താണെന്ന് അറിയാമോ അത് അപകടം തന്നെയാണ് നാം ദൈവത്തോട് ആവശ്യപ്പെട്ട് അവൻ നൽകിയ കാര്യങ്ങൾക്കുന്ന് കൂടി ദൈവത്തെ നമ്മിൽ നിന്ന് പുറത്താക്കും നിങ്ങൾ ആഗ്രഹിച്ച വലിയ വീട് നിങ്ങൾക്ക് കിട്ടി ഇപ്പോൾ ദൈവത്തിനായി ചിലവാക്കാൻ നിങ്ങൾക്ക് സമയമില്ല കാരണം വീട് വൃത്തിയാക്കുന്നതിന്റെയും അലങ്കരിക്കുന്നതിൻ്റെയും തിരക്കിലാണ് ജോലിയിലെ പ്രൊമോഷൻ കാരണം നിങ്ങൾ എപ്പോഴും തിരക്കിലാണ് അതുകൊണ്ട് ദൈവത്തിനായി ചിലവാക്കാൻ നിങ്ങൾക്കിപ്പോൾ സമയമില്ല ശുശ്രൂഷയിൽ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സ്ഥലം കെട്ടി നിങ്ങൾ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന തിരക്കിലാണ് പക്ഷേ ദൈവത്തിനായി ചിലവാക്കാൻ നിങ്ങൾക്ക് സമയമില്ല ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെല്ലാം ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടിരിക്കുമല്ലോ പ്രത്യേകിച്ച് പുരോഹിതന്മാരാണ് ഏറ്റവും മോശം നിങ്ങളോട് പ്രസംഗിക്കാനുള്ള സന്ദേശത്തിനായി എനിക്ക് സമയം മുഴുവനും ചിലവാക്കാനാവില്ല എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ട് ഞാൻ നല്ല രീതിയിൽ ജീവിക്കാനും എന്നെ വിശുദ്ധീകരിക്കാനും ഞാൻ പലതും പഠിക്കേണ്ടതാണ് ഞാൻ എപ്പോഴും പഠിക്കാതെയും ദൈവത്തോട് സമയം ചിലവാക്കാതെയും ഇരുന്നാൽ ഞാൻ നല്ലവളല്ല ഞാൻ ഒരിക്കലും നല്ലവളല്ല വളരെ വേഗം എനിക്ക് കോപം വരും ആരാണ് നല്ലവരെന്ന് ഞാൻ മറന്നു ജക്കിലാണോ ഹൈഡാണോ ആരായാലും ഒരാൾ നല്ലതും ഒരാൾ ചീത്തയും ആമേൻ ഞാൻ ദിവസവും ദൈവത്തോട് സമയം ചെലവാക്കാനായി ആരംഭിച്ചപ്പോൾ എന്നെ മുറിക്കകത്ത് കാര്യം ദൈവത്തോട് സമയം ചിലവാക്കുമായിരുന്നു എന്റെ മക്കൾ പരാതി പറയും പിറുപിറുക്കും എന്തിനാ രാവിലെ മുറിക്കുള്ളിൽ കയറിയിരിക്കുന്നത് ഞങ്ങൾക്ക് ആരെ പ്രാതൽ ഉണ്ടാക്കി തരിക ഞാൻ ഒടുവിൽ പറഞ്ഞു ഞാൻ മുറിക്കുള്ളിൽ ഇരിക്കുന്നതിൽ സന്തോഷിക്കൂ വാസ്തവത്തിൽ നിങ്ങൾ ബുദ്ധിശാലി പറയും അമ്മയും അമ്മ മുറിയിൽ കയറിക്കൊള്ളു കാരണം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് മുൻപ് ആദ്യം മുറിക്കകത്ത് കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെടും അതാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് അതാണ് എന്നെ നല്ലവളാക്കുന്നത് ദൈവത്തോടൊത്ത് സമയം ചിലവാക്കിയാൽ നാം നല്ലവരാവാൻ തുടങ്ങും എല്ലാ കടങ്ങളും അടച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്ത ശേഷം ബാക്കിയുള്ളതിൽ നിന്ന് കൊടുക്കാൻ ബൈബിളിൽ പറയുന്നില്ല എനിക്കിത് വായിക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ വായിക്കാം മലാഖി മൂന്നാം മധ്യമെടുക്കൂ ഞാനിത് വായിച്ചു തരാം മലാഖി മൂന്നാം എട്ട് ഒരു മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാനാവുമോ എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എങ്കിലും നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും തന്നെ ദൈവം നിങ്ങളിൽ നിന്ന് അത് എടുത്തു കളയില്ല ആദ്യം ദശാംശം പിന്നീട് രണ്ടാമതായി നമ്പർ നമ്പർ വചനത്തിൽ എപ്പോഴും വീണ്ടെടുപ്പാണ് ദശാംശം പത്ത് ശതമാനം ഇസാക്ക് ഭാര്യ റബേഖയ്ക്ക് വേണ്ടി പത്തൊട്ടകങ്ങളെ കൊടുത്തു ജോസഫ് പിതാവായ ഇസ്രായേലിനെ വരച്ചയുടെ സമയത്ത് ഇസ്രായേലിലേക്ക് വിളിച്ചപ്പോൾ മുൻപേ അയച്ചത് പത്ത് ആൺകഴുതുകളെയും പത്ത് പെൺകഴുതുകളെയും ആയിരുന്നു ഇസ്രയേലിലേയും ഇസ്രൈമിൽ നിന്ന് വിമോചിപ്പിച്ചത് പത്ത് പകർച്ചവ്യാധികളായിരുന്നു ഇസ്രയേലിർക്ക് പാലിക്കാനായി നൽകപ്പെട്ട കൽപ്പനകൾ പത്തെണ്ണമായിരുന്നു പത്ത് ശതമാനം ദശാംശം നമുക്ക് അനുഗ്രഹം ഉറപ്പാക്കുന്നു അതോടെ ശാപം നശിച്ചു പോവുന്നു പത്ത് ശതമാനം ദശാംശം നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പ് തീർച്ചപ്പെടുത്തുന്നു ആമേൻ ദൈവം എന്നോട് പത്ത് കഴുതകൾ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്ഥരാകുന്നു എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാക്കേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ണാരത്തിലേക്ക് കൊണ്ടുവരുവൻ നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ മൊത്തം തുകയിൽ പത്ത് ശതമാനം ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നു സ്ഥലം പോരാതാക്കുവോളും നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയല്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവെ അളിച്ചുന്നു എന്തൊരു വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത് ഇതൊന്ന് ശ്രമിക്കൂ ഇതിനാൽ എന്നെ പരീക്ഷിക്കൂ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതാകുവോളും അനുഗ്രഹം പകരുകയില്ലയോ എന്നെ പരീക്ഷിക്കുവിൻ ഞാൻ വെട്ടുകളെ ശാസിക്കും അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല പറമ്പിലെ മുന്തിരി വള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും എൻ്റെ സഹോദരൻ പണ്ടെങ്ങോ എന്നോട് പറഞ്ഞത് ഓർമ്മ വരുന്നു ഏകദേശം അത് ഇരുപത്തഞ്ച് കൊല്ലം മുൻപാണ് അവൻ ചോദിച്ചു നിങ്ങൾ ആഴ്ച തോറും പള്ളിയിലേക്ക് പണം കൊടുക്കുന്നുണ്ടല്ലോ എന്തിനാണത് ചെയ്യുന്നത് അവർ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയില്ല ആരും എന്നോട് ഇതുവരെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല അവൻ എന്നോടത് ചോദിച്ചപ്പോൾ ഞാൻ എവിടെയാണ് ഇരുന്നെന്ന് ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ കാറിൽ കയറാൻ കയറാനൊരുങ്ങിയായിരുന്നു ഞാൻ അവനോട് പറഞ്ഞു നിനക്ക് ഒന്നറിയാമോ ഞാനത് ദേവാലയത്തിലേക്ക് കൊടുക്കുന്ന പോലെ അല്ല കൊടുക്കുന്നത് പള്ളിയിൽ ഞാനത് കാണിക്കായി നൽകുന്നു അത് ദൈവത്തിനാണ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് കൊടുക്കുന്നു നിങ്ങൾക്കറിയാമോ ആരെങ്കിലും അത് ദുരുപയോഗപ്പെടുത്തിയാൽ അവരെ ദൈവം കൈകാര്യം ചെയ്തു കൊള്ളും ഞാൻ അത് ദൈവത്തിന് കൊടുക്കും അതൊരു ഒഴിവ് കഴിവായി ഉപയോഗിക്കരുത് സാത്താൻ ഇതൊരു ഒഴിവ് കഴിവായി തോന്നിപ്പിക്കാൻ ഇടം കൊടുക്കരുത് മലാഖി അത് പഴയ നിയമമല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾക്കറിയാമോ യേശു ആ നിയമത്തെ മാറ്റിയില്ല പകരം അത് പൂർത്തിയാക്കാനാണ് വന്നത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ നിയമത്തിന്റെ കീഴിൽ അവർക്ക് പത്ത് ശതമാനം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൃപയാൽ നാം എന്താണ് ചെയ്യേണ്ടത് ആദ്യഫലം ആദ്യ ഫലത്തിൻ്റെ നിയമം ദൈവത്തിന് കൊടുക്കുന്നതൊന്നും തന്നെ നഷ്ടപ്പെടില്ല ദൈവം സൃഷ്ടാവാണ് അവൻ ഉപഭോക്താവല്ല ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് ചെയ്യുമ്പോൾ എല്ലാം ഇരട്ടിയാക്കാനുള്ള ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നു നിങ്ങൾ ദശാംശവും ആദ്യ ഫലവും കൊടുക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ സമയത്തിന്റെ ആദ്യ ഭാഗത്തെ ദൈവത്തിന് കൊടുക്കുമ്പോൾ നിങ്ങൾ സമയത്തിന്റെ പത്ത് ശതമാനം മാത്രമേ നൽകാവൂ എന്ന് ബൈബിളിൽ എവിടെയും ദൈവം പറഞ്ഞിട്ടില്ല എന്നാലും ആദ്യ ഫലത്തെക്കുറിച്ചുള്ള തത്വമുണ്ട് എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് ആദ്യമായി ദൈവത്തോടൊത്ത് രണ്ടു മണിക്കൂർ ചിലവാക്കാനാവില്ല എന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ സ്ഥിതിയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു എന്റെ നേരെ പല ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവിലൊന്നും രക്ഷപ്പെടില്ലായിരുന്നു ദൈവം എന്നോട് അത് വെളിവാക്കി അവർ പറഞ്ഞു എന്റെ കൂടെ നീ സമയം ചിലവാക്കിയില്ലെങ്കിൽ നീ ജീവനോടെ ഇരിക്കില്ല എന്ന് സാധാൻ നിന്നെ കൊല്ലും അവൻ നിന്നെ കൊല്ലും ദൈവം എന്നോടത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു അതെന്നിൽ ദൈവിക ഭയം സൃഷ്ടിച്ചു ഞാൻ എൻ്റെ ദിവസം ദൈവത്തിൽ നിന്ന് ആരംഭിക്കാൻ തുടങ്ങി എന്റെ ദിവസത്തിൽ ദൈവത്തെ പ്രവർത്തിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചില്ല ഞാൻ പറഞ്ഞത് ആരെങ്കിലും കേട്ടോ നിങ്ങൾ ദിവസത്തെ ദൈവത്തിനായി തയ്യാറാക്കുക ദൈവത്തെ നിങ്ങളുടെ ദിവസത്തിൽ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത് ദൈവമേ എൻ്റെ ഷെഡ്യൂളിൽ നിന്നെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ദൈവമേ എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ പ്രവർത്തിപ്പിക്കുകയാണ് എൻ്റെ വേദപഠനത്തിൽ പ്രവർത്തിപ്പിക്കുകയാണ് ഇത് തെറ്റാണ് ദൈവത്തെ അതിൽ പ്രവർത്തിപ്പിക്കരുത് അവനെ നടുവിൽ നിർത്തുക എന്നിട്ട് അവന് ചുറ്റും എല്ലാം പ്രവർത്തിക്കുക ആദ്യകാലത്ത് ദൈവത്തെ അന്വേഷിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട് അതിന് നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ അത് ചെയ്യാം എന്നാൽ ഓരോരുത്തർക്കും അവരുടേതായ ജീവിത രീതി ഉണ്ടെന്ന് എനിക്കറിയാം എല്ലാവർക്കും ഒരേ കാര്യം ചെയ്യാനാവില്ലെന്നും അറിയാം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു നിയമം ഉണ്ടാക്കുകയല്ല എന്നാൽ ദൈവത്തെ ആദ്യകാലത്ത് അന്വേഷിച്ചവരുടെ ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അവരുടെ പേരുകൾ നോക്കിയാൽ അബ്രഹാം ഇസാഖ് യാക്കോബ് യോശുവ ദാവീദ് ഷമുവേൽ ഹന്നയും അവരുടെ കുടുംബവും യേശു പൗലോസ് എന്നിവർ അവർ അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിച്ചു അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചു അവർ അത് രാവിലെ പുറത്തുപോയി ഒരു ബലിപീഠം നിർമ്മിച്ചു അവർ അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചു അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിച്ചു അത് രാവിലെ തീഷ്ണതയോടെ എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ട് പിടിക്കും ആമേൻ നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടോ രക്ഷിതവാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ വിശ്വാസത്തോടെ കാലടിയെടുത്തു വെക്കാനായി ഞാൻ ശക്തമായി അപേക്ഷിക്കുന്നു എന്നേക്കുമായി കുറേ കാലത്തേക്ക് നിങ്ങൾ എവിടെയെങ്കിലും ശാശ്വത ജീവിതം നയിക്കാനുള്ളവരാണ് അത് സ്വർഗ്ഗത്തിലായിരിക്കും എന്ന് നിങ്ങൾ ഉറപ്പാക്കണം നിങ്ങൾക്കൊരു സുഹൃത്തിന് ആവശ്യമാണോ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെന്നുണ്ടോ നിങ്ങൾക്കൊരു പുതിയ ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങളുടെ ഹൃദയം ശൂന്യമായിരിക്കുന്നതിൽ ക്ഷീണമുണ്ടോ ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞാൽ അതെങ്ങനെയാണ് നേരെയാക്കേണ്ടതെന്ന് അറിയാതെ വിഷമിക്കുകയാണോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കൊണ്ട് മാത്രം നിറയ്ക്കാവുന്ന ദൈവത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ദ്വാരമുണ്ട് മറ്റൊന്നുകൊണ്ടും ആ സ്ഥാനത്തെ നിറയ്ക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഹൃദയം തുറന്നുകൂടെ യേശുവിനെ അകത്തേക്ക് ക്ഷണിക്കാമോ നിങ്ങളൊരു പാപിയാണെന്ന് സമ്മതിക്കൂ നിങ്ങൾക്കൊരു രക്ഷത അവന് ആവശ്യമുണ്ടോ എന്നാൽ അവൻ ഉടനെ നിങ്ങളുടെ സഹായത്തിനായി ഓടിവരും നിങ്ങൾ അതിനാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഇതൊരു ചെറിയ പ്രാർത്ഥനയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും പിതാവെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു യേശുവെ ഞാൻ അങ്ങേയെ വിശ്വസിക്കുന്നു എനിക്കങ്ങേ വേണം ഞാനൊരു പാപിയാണ് എൻ്റെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കണമേ എന്നെ ശുദ്ധീകരിച്ച് എനിക്കൊരു പുതിയ തുടക്കം നൽകണമേ ഞാനങ്ങയെ സ്വീകരിക്കുന്നു യേശുവെ അങ് എൻ്റെ രക്ഷിതാവും കർത്താവുമാണ് എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കേണമേ എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചതിന് നന്ദി പറയുന്നു ആമേൻ നിങ്ങൾക്കറിയാമോ ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾ ചിന്തിക്കും അതുകൊണ്ട് എന്താണ് വ്യത്യാസം ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ പല വ്യത്യാസവും കാണും നിങ്ങൾ ഇന്ന് പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു പുതിയ തുടക്കമായിരിക്കും ഞാൻ എഴുതിയ ഒരു നല്ല പുസ്തകം നിങ്ങൾ കൈവശമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങളെ ദൈവത്തോടൊത്ത് നടക്കാൻ സഹായിക്കും സ്ക്രീനിൽ ഒരു ഫോൺ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അഥവാ ഈ പുസ്തകം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ദൈവത്തോടുള്ള നടത്തത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് വളരെ നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ